മലയാള സിനിമാ രംഗത്ത് സൂപ്പർ സ്റ്റാറായി നിറഞ്ഞു നിന്ന ജയൻ മൺമറഞ്ഞിട്ട് ഇന്നേക്ക് 42 വർഷം തികയുന്നു. ഒരു നടന്റെ ജീവൻ പൊലിഞ്ഞിട്ട് 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ നടന്റെ മാസ്മരിക പ്രഭാവത്തിന് ഒരു കുറവും സംഭവിച്ചില്ലെന്നുള്ള കാര്യം ലോക സിനിമാ ചരിത്രത്തിൽ അത്യപൂർവമാണ്. ജയന്റെ മരണശേഷം അയാളുടെ തലമുറയും അതിനുശേഷം വരുന്ന തലമുറ തലമുറകൾ ഈ നടനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എത്രമാത്രം സംഭാവനകളായിരിക്കും മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ടാവുക. സ്ഥിരം ടൈപ്പ് കഥാപാത്രം കൊണ്ട് തലമുറ തലമുറകളുടെ സൂപ്പർ സ്റ്റാർ ആവുക എന്നൊക്കെ പറഞ്ഞത് ഒരു നടനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. 1947 ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ സിനിമയിലേക്ക് വരുന്നത്. നായകൻ്റെ സുഹൃത്തായി കുറച്ച് റോളിൽ പ്രത്യക്ഷപ്പെട്ട ജയൻ്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു. ശാപമോക്ഷം എന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരായിരുന്നു ജയൻ എന്നത്. പിന്നീട് ജയൻ എന്ന പേര് തൻ്റെ ജീവിതത്തിലും ഇട്ടുകൊണ്ട് അയാൾ പുതുചരിത്രം കുറിക്കുകയായിരുന്നു. 1976 പുറത്തിറങ്ങിയ ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചമി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ജയൻ എന്ന താരപരിവേഷം മലയാള സിനിമയിലേക്ക് ഉയർന്നു വന്നത്. തൻ്റെ കഴിവുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ അവസരം ലഭിക്കാതെ വളരെ ചുരുങ്ങിയ കാലത്തിലെ പ്രകടനം കൊണ്ട് മറ്റേത് താരത്തെക്കാളും ഇപ്പോഴും തലമുറകൾ കടന്ന് ഒരു നടനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ആ നടൻ വെറുമൊരു നടനായിരുന്നില്ല, ഒരു ഇതിഹാസമായിരുന്നു. 1980 നവംബർ 16 അതിരാവിലെ തമിഴ്നാട്ടിലെ ഷോളവാരത്ത് കോളിളക്കം സിനിമയ്ക്ക് വേണ്ടിയുള്ള ക്ലൈമാക്സിൻ ജയൻ എന്ന നടൻ്റെയും ക്ലൈമാക്സ് ആവുമെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സിനിമയിലെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോരുന്ന ധീരനായ ആ നടൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം തന്നെയാണ്. മലയാള സിനിമയിൽ ജയൻ ഒഴിച്ചിട്ട സിംഹാസനം പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഒഴിഞ്ഞുകിടക്കുന്നു.